ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ഫിലിപ്പിയ ലേഖന പഠനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് നാം കടന്നു വരുന്നു അതായത് നാലാം അധ്യായത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് നാലാം അധ്യായത്തിലെ പ്രധാന വിഷയം ക്രിസ്തുവിൻ്റെ ശക്തി ദ പവർ ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ശക്തി അത് അധികാരം പ്രയോഗിക്കുവാനുള്ള കഴിവാണ് മാത്രമല്ല അത് സർവാധികാരത്തെയും കൂടെ കാണിക്കുകയാണ് ദൈവത്തിൻ്റെ സർവാധികാരമാണ് ദൈവിക ശക്തി എന്ന് പറയുന്നത് അറുപത്തിരണ്ടാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം മൂന്നാം വാക്യം ഈ വാക്യങ്ങൾ ചേർത്ത് നാം ചിന്തിക്കുമ്പോൾ സർവാധികാരവും ദൈവത്തിൻ്റെ പക്കലുള്ളതാണ് എന്ന് കാണുവാൻ സാധിക്കും റോമാലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം ദൈവശക്തിയുടെ പ്രധാന തെളിവാണ് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് അപ്പോൾ സൈ പൗലോസ് എഫ് എസോസിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഈ ക്രിസ്തുവിൻ്റെ ശക്തിയുടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ശക്തിയുടെ വലിപ്പം എന്താണെന്ന് അവർ അറിയണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലും ബാധകമായിരിക്കുന്ന ഒന്നാണ് നാം വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ശക്തിയുടെ വലിപ്പം എന്താണെന്ന് അറിയുവാൻ ഇടയായിത്തീരണം പലപ്പോഴും ജാതികളുടെ ജീവനില്ലാത്ത ദൈവങ്ങളെ പലപ്പോഴും പേടിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴുമുള്ളവരെ പല ദുഷ്ടശക്തികളെ ആശ്രയിച്ച് അതിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരെ പേടിക്കുന്ന ചില ആളുകൾ ലോകത്തിലുണ്ട് എന്നാൽ അങ്ങനെയുള്ള ശക്തിയേക്കാൾ പൈശാചിക ശക്തിയേക്കാൾ ഏറ്റവും ഉന്നതമായിരിക്കുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന നാമമായ കർത്താവിൻ്റെ ശക്തി എന്ന് പറയുന്നത് എല്ലാറ്റിനേക്കാളും സർവാധികാരമുള്ളതാണ് ആയതുകൊണ്ട് ആ ശക്തിയെക്കുറിച്ച് ഞാൻ അറിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ബലമാണ് കിട്ടുന്നത് ഏറ്റവും വലിയ ശക്തിയാണ് എനിക്കും അതിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുന്നത് ആരൊക്കെ നമുക്കെതിരെ വാളെടുത്താലും ആരെല്ലാം നമുക്കെതിരെ അണിനിരുന്നാലും നാം ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം സർവശക്തനായ സർവാധികാരിയായ ദൈവം ജീവനുള്ള ദൈവം നമ്മുടെ ഭാഗത്തുണ്ട് എന്ന ആ അറിവ് അല്ലെങ്കിൽ ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ തീർച്ചയായും നമുക്കെവിടെയും ധൈര്യമായി നിൽക്കുവാനായിട്ട് സാധിക്കും ആ ശക്തിയെക്കുറിച്ചാണ് നാം അറിയേണ്ടത് മനസ്സിലാക്കേണ്ടത് വരെ ആ ശക്തി ഉയർത്തെഴുന്നേൽപ്പ് മൂലം ഏ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലം നമുക്ക് ആ ശക്തിയും അതോടൊപ്പം തന്നെ സമാധാനവും പ്രത്യാശയും സുരക്ഷിതത്വവും അതുപോലെ ശുദ്ധീകരണം ഇതെല്ലാം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് എത്ര വലിയൊരു കാര്യമാണല്ലേ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലം നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയോ വലുതാണ് സമാധാനം യോഹനാൻ്റെ സുവിശേഷം ഇരുപതാമധ്യായ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യം ഒന്ന് പത്രോസ് ഒന്നിൻ്റെ മൂന്ന് പ്രത്യാശ നമുക്ക് ലഭിക്കുവാനായിട്ടിടയായി തീർന്നു റോമാലേഖനം ആറാമധ്യായ നാല് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ആറിൻ്റെ നാല് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ശുദ്ധീകരണം നമുക്ക് നിരന്തരമായി ലഭിക്കുകയാണ് ഇതെല്ലാം യേശക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ ശക്തിയിൽ നിന്ന് ലഭിക്കുന്നതായ ചില കാര്യങ്ങളാണ് നാലാം നാലാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പൗലോസ് വളരെ വളരെ ഹൃദ്യമായ നിലയിൽ ഒരു കാര്യം പറയുന്നുണ്ട് എന്താണ് പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ പ്രിയമുള്ളവരെ ഇത് പൗലോസ് ഇവരെ വിളിക്കുമ്പോൾ അവരെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ് എന്താണ് ആ ഓർപ്പിക്കുന്ന കാര്യം നിങ്ങൾ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങൾ പ്രിയരാണ് നിങ്ങൾ സഹോദരന്മാരാണ് നിങ്ങൾ പ്രിയരാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയരായവരെ ക്രിസ്തുവിൻ്റെ ശക്തിയെ അനുഭവിക്കുക ക്രിസ്തുവിൻ്റെ ശക്തിയുടെ വലിപ്പം മനസ്സിലാക്കുക സഹോദരന്മാരെ നാം ഈ ശക്തിയെ പുതുക്കുന്നവരും ഈ ശക്തിയെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന വിശ്വാസത്തിൽ ഈ ശക്തിയെ തെളിയിക്കുന്നവരുമായി തീരുക എന്നുള്ളതാണ് മാത്രവുമല്ല റോമാലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിലും ഒന്ന് കുരിന്തിയർ ആറാം അധ്യായം പതി പതിമൂന്നാം വാക്യത്തിലും ഈ ശക്തി ഓരോ വിശ്വാസിയിലും വ്യാപരിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ നാം ജീവിക്കേണ്ടത് ഈ ശക്തിയിൽ ബലപ്പെട്ടുകൊണ്ടാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും അല്ലേ പൗല സ്വപുസ്തലം പറയുന്ന മറ്റൊരു പ്രയോഗമുണ്ടല്ലോ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അപ്പോൾ നമുക്ക് ശക്തി നൽകുന്ന നമുക്ക് ബലം നൽകുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ നിങ്ങൾ ബലഹീനരാണ് നിങ്ങൾ ശക്തിയില്ലാത്തവരാണ് നിങ്ങൾ കഴിവില്ലാത്തവരാണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ നിരാശപ്പെട്ട് പ്രതിസന്ധിയുടെ നടുവിൽ പതറുകയല്ല ആവശ്യം നിരമറിച്ച് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും നിങ്ങൾക്കും എനിക്കും മുന്നോട്ട് പോകാൻ സാധിക്കും എനിക്കൊരു ജയമുണ്ട് എന്ന് ഉറപ്പു വരുത്തുന്നത് ഈ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുമ്പോഴാണ് എന്ന് പറയുന്ന ഒരു ആട്ടിടയ ബാലൻ മല്ലനായ ഗോലിയാത്തിനെ വധിച്ചത് അല്ലെങ്കിൽ ഗോലിയാത്തിൻ്റെ ശിരസ് ഛേദിച്ചത് ഗോലിയാത്തിനെ വധിച്ചത് ദാവീതിൻ്റെ കഴിവ് കൊണ്ടോ ദാവീദിന്റെ ശക്തി കൊണ്ടോ അല്ല നേരെ മറിച്ച് യഹോവയാം ദൈവത്തിൽ അവൻ ആശ്രയിച്ചു എന്നുള്ളത് അതാണല്ലോ ദാവീദ് പറഞ്ഞത് ഞാനോ നീ നിന്നിച്ചു വരുന്ന സൈന്യങ്ങളുടെ ദൈവമായ ഹോവിയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഗോലിയാത്തിനെ ദാവീ ഇത് വധിച്ചത് പ്രിയമുള്ളവരെ ഈ ശക്തി ദൈവം നമുക്കും അനുഭവിക്കാൻ തന്നിട്ടുണ്ട് ഈ ശക്തിയിൽ നമുക്കും നിറയാനുള്ള അവകാശം ദൈവം തന്നിട്ടുണ്ട് ഈ ശക്തിയെ പ്രായോഗികമാക്കാനുള്ള റൈറ്റ് നമുക്കുമുണ്ട് പക്ഷേ എന്തുകൊണ്ട് സാധിക്കുന്നില്ല അത് നമ്മുടെ അവിശ്വാസവും നമ്മുടെ കുറവുകളുമാണ് എന്നാൽ വരും ദിവസങ്ങളിൽ ഈ ശക്തിയിൽ തീരട്ടെ ഈ ശക്തിയിൽ നിറയുവാൻ തീരട്ടെ ഈ ശക്തിയിൽ മുന്നോട്ടു പോകുവാൻ തീരട്ടെ അനേകരെ അനേക ഇടങ്ങളിൽ ജയിച്ചു പോകുവാൻ വിജയിച്ചു പോകുവാൻ പരാജയപ്പെടുവാനല്ല പിന്തിരിഞ്ഞോടുവാനല്ല മുന്നോട്ടോടുവാൻ മുന്നോട്ട് പോകുവാൻ ജയിക്കുവാൻ കീഴെടുക്കുവാൻ ഈ ശക്തിയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം ഈ പഠനം നിങ്ങൾക്ക് ഏവർക്കും ഇട അതിന് ഇടവരുത്തട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ